വിജയനാണ്ട് വേങ്ങളാണ്. എന്ത് ഒന്ന് കൊടുത്തേ അന്നേ, ഇപ്പം കൊടുക്കുന്ന സമയമില്ല. അന്നേ കുളിക്കുന്നു. പിന്നെ എന്ത് കാര്യം? വിജയനാണ്ടിന് കൊടുക്കാൻ പറ്റുമോ? അത് തന്നെ കാര്യം. എന്താന്ന് പറ വീട്ടിലെ പെണ്ണും പിള്ളേയും കൊച്ചുങ്ങളും ഇവിടെ തന്നെയുണ്ട്. എന്ത് കാര്യം പറ പിന്നെ വേറെ ആയത് പെണ്ണ് വിളിക്കുന്നത്? കുറെ ദിവസം കിടന്ന് ശല്യം ചെയ്യുന്നല്ലേ. വിജയനാണ്ടെ കൊടു. വിജയനാണ്ടെ കൊടുത്തില്ലെങ്കി എന്റെ വിജയനാണ്ടെ കൊടു. പിന്നെ നിന്റെ വിജയനാണ്ടെ കൊടുത്തില്ലെങ്കി നമ്മളെ വരണം കഴിച്ചല്ലേ പിന്നെ കണ്ണുള്ളു. പൂക്കേടാണ് ഉണ്ടത്. എന്താ പൂക്കാട് മക്കളെ? നിനക്ക് വിജയണ്ണ? ആ ഞാൻ അവന്റെ അമ്മയാണ്. വിജയണ്ണ താടി നാമെല്ലാം തളർന്നു പോയി. എന്റെ വിജയണ്ണ? അതോ എന്റെ വിജയണ്ണ വിജയണ ഊമ്പാൻ പോയി. വിജയണ്ണ ഊമ്പാൻ പോയി. അവന് ഭാര്യ മക്കളുണ്ട്. എന്താ ചെയ്യുന്നത്? എന്റെ വിജയണ്ണന്റെ ഓത്ത് ഉണ്ടാടാ മക്കളെ. എന്റെ വിജയണ്ണ അയ്യോ അവിടെ ചാവടി ചാവടി രണ്ട് കൊച്ചുങ്ങളും അവര് ഭാര്യയുള്ള ഒരുത്താനെ പിടിച്ചിട്ട് നിനക്ക് അഞ്ഞി എന്തായാലും വേണം അറിയാനെ കൊണ്ട്. എന്റെ വിജയണ്ണി കാണണം. അയ്യോ അഞ്ഞി വാ, നീ ഇവിടെ വാടി കാണാൻ. നീ ഇവിടെ വാ, നീ ഇവിടെ പരവര് വാ. പരവര് എവിടെ വന്നു? ആ പരവര് വാ, പൊലിക്കര വന്നാ മതി. നീ പൊലിക്കര വന്നാ മതി. പൊലിക്കര എവിടെ വന്നു? പൊലിക്കര ക്ഷേത്രത്തിന്റെ അവിടെ വന്നാ മതി. എവിടെ? പൊലിക്കര ക്ഷേത്രത്തിന്റെ അവിടെ. ആ വലിയ ക്ഷേത്രത്തിനടുത്ത്? ആ വലിയ ക്ഷേത്രത്തിന്റെ അടുത്ത് തന്നെ. അവിടെ എനിക്കറിയല്ലോ. ആ അവിടെ നിനക്ക് അറിയാമോ? ആ നീ വിജയന എവിടെ വെച്ച് കണ്ടു? വിജയന ഈ ഫോണിൽ കൂടെ. അയ്യോ വിജയണ്ണ ഫോണിൽ കൂടെ കണ്ടാ നിന്നെ. എന്റെ വിജയണ്ണ? നിന്റെ വിജയണ്ണ തൂങ്ങാൻ പോയി. എന്റെ വിജയണ്ണന്റെ പുറത്ത് തൂങ്ങല്ലേ എന്റെ വിജയണ്ണ. എന്റെ വിജയണ്ണ. അയ്യോ വിജയണ്ണ. അയ്യോ എന്റെ വിജയണ്ണല്ലേ. ഒരിക്കലും ക്ഷേത്രത്തിന് വലിയ വലിയ ക്ഷേത്രത്തിന്റെ അവിടെ വരാം. അത് നമുക്ക് അറിയാം. അന്നേരം ഏത് അവളാടി അവിടെ വാടി വാള. നീ പൊടിച്ചത് ക്ഷേത്രത്തിന്റെ അവിടെ ഞങ്ങൾ എല്ലാരും അവിടെ കാണും. വന്നാ എവിടെ വന്ന്? ഹലോ ഹലോ. എനിക്ക് നിന്നെ ഒരു പരിചയമില്ല, അതാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ വിളിക്കണോ? വിളിക്കത്തില്ല. ഞാൻ എന്റെ മക്കളോട് കഴിയാണ്. എന്റെ മോൻ പ്ലസ് വണ്ണിന് പ്ലസ് ടുവിന് പാസ്സായി. പിന്നെ മോള് പ്ലസ് വണ്ണ്. എനിക്ക് എനിക്ക് നിന്നെ കാണണം. അത്യാവശ്യമാണ് കാണണം. നാളെ കാണാൻ പറ്റുമോ? നാളെ എനിക്ക് വേറെ ഡ്യൂട്ടി ഉണ്ട്. എവിടെ ഡ്യൂട്ടി? നീ വർക്കല വരുമ്പോ എന്നെ വിളിച്ചാ മതി. ഞാൻ വർക്കല വരും. നീ അവിടെ റിന്യൂ ബേക്കറി നമ്മുടെ ബേക്കറി ഉണ്ട് തൊട്ട് ഓപ്പോസിറ്റ്. റീന ബേക്കറി നമ്മുടെ ബേക്കറി ഉണ്ട് തൊട്ട് റെയിൽവേ സ്റ്റേഷൻ തൊട്ട് ഓപ്പോസിറ്റ്. അവിടെ അവിടെ നീ വന്നിട്ട് നീ എന്നെ വിളിക്കണം. ഞാൻ അവിടെ വരും. മനസ്സിലായില്ലേ? എന്നിട്ട് നമുക്ക് അമ്മ കാണാം. കണ്ടിട്ട് ഞാൻ നിന്നെ ഞാൻ എന്റെ വീട്ടിൽ ഞാൻ വിളിച്ചോണ്ടിരാം. അതുപോലെ അതൊന്നുമില്ല. ആവശ്യമില്ലാതെ സംസാരിക്കരുത്. ആ പിറ്റിയാ മാന്തി എന്താണ് വന്നപ്പോ നിന്നെ കാണാൻ പറഞ്ഞതല്ലേ. നിന്നെ കാണാൻ പറഞ്ഞേ പറയാൻ പറ്റൂ. നീ ആവശ്യമില്ലാതെ സംസാരിക്ക. നീ നാളെ 11 മണിക്ക് വരുമോ? നിന്നെ തിന്നു ഞാൻ. കുറച്ച് വെച്ചേക്കാം. നീ നാളെ എപ്പോ വരും? മാർക്കടെ ഞാൻ 10 മണിയാകുമ്പോൾ വരും.
നീ വർക്കല വരുമ്പം ഞാൻ ആറ് മണിവരെ വർക്കിലാക്കണം, അഞ്ചര ആറ് മണിവരെ വർക്കിലാക്കണം. വർക്കല വരുമ്പം നീ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് വിളിച്ചാൽ ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ടുവരാം. ഏട്ടാ വെക്കട്ടെ. ആ വെക്കത്തില്ല. ആ എന്തായാലും പറയണ്ടി വേണേ. പറ ഞാൻ എന്താ പറയാ, എനിക്ക് നിന്നെ കിട്ടിയാ മതി. ഹലോ ഹലോ സൗമ്യ, എനിക്ക് നിന്നെ കിട്ടിയാ മതി. ഞാൻ മറ്റവിടെ കൊഴിയാ, മറ്റവിടെ അവിടെ കളയാം. നമുക്ക് വേണ്ട രണ്ട് പിള്ളേരെ അവിടെ കളയാം. ഹലോ ചേച്ചിയല്ലേ? പാവം ചേച്ചിയല്ലേ? ആ കിസാ പാവം ചേച്ചി എന്തിനാ ഓടിയുന്നത്? പാവം ചേച്ചി എന്തിനാ ഒഴിയുന്നത്? നീ വർക്കല വരുമ്പോ എന്നെ വിളിച്ചിരിക്കണം, ഞാൻ അവിടെ വന്നിരിക്കും. ഞാൻ എനിക്ക് വർക്കല പിന്നെ അവിടെ പണി. പണി എന്താ? ആ ജോലി പറയുന്നുണ്ട്. എന്താ ജോലി? എനിക്ക് പെയിന്റിങ്ങിന് പണി. ഓ വർക്കല ഞാൻ വരുമ്പോ എന്റെ രണ്ടു അണ്ണന്മാരെയാണ് ഞങ്ങൾ ഇവിടെയുള്ള അത് ആദ്യം മനസ്സിലാക്കണം. നിന്റെ കൂടെ നാലാങ്ങളെ വേണ്ട. എനിക്ക് പ്രശ്നം ഞാൻ ഒറ്റയ്ക്ക് കാണത്തുള്ളു. ഞാനേ നീ നാലാങ്ങളെ വർക്കല വാ, ഞാൻ ഒറ്റയ്ക്ക് കാണത്തുള്ളു അവിടെ. നീ പറയുന്നത് നീ നാളെ ഒരു മണിക്ക് വർക്കല വരെ പറയുന്നത് ഞങ്ങളെ വരണ്ടതാ. അല്ല പറ എന്റെ ആളുടെ പേര് മനു. മനു ഞാൻ മനു എന്താ പറഞ്ഞേ? മനു അണ്ണൻ വിളിച്ചെന്ന് പറഞ്ഞു. നിന്റെ അമ്മക്ക് അമ്മ ഉണ്ടാ? അമ്മയുണ്ട്. അച്ഛൻ ഉണ്ടാ? അമ്മക്ക് എന്താ ജോലി? അമ്മക്ക് വീട്ടിൽ ജോലി. വീട്ടിൽ ജോലി? വീട്ടിൽ എല്ലാ ജോലിയൊന്നുമില്ല. ഇല്ല. നീ ഇപ്പൊ എന്താ പഠിക്കുന്നത്? ഞാൻ ബികോം ഫസ്റ്റ് ഇയർ. ബികോം ഫസ്റ്റ് ഇയർ? നീ ബികോം ഫസ്റ്റ് ഇയർ പഠിക്കുന്ന ഒരുത്ത ഒരു കടക്കാരനാണോ നീ സ്നേഹിക്കുന്നത്? ഞാൻ ഒരു കിടക്കാരനെ എന്നാണ് സ്നേഹിക്കുന്നത്? അമ്മ അറിയാത്തല്ലേ അമ്മ അങ്ങനെയാണ്. നീ എനിക്ക് നിന്നെ അത്യാവശ്യമായിട്ട് കാണണം. എനിക്ക് നിന്നെ കാണണം, കണ്ടേ പറ്റൂ. നീ ഇപ്പൊ നേരത്തെ പറയണ, നീ നാലാങ്ങളമാരായിട്ട് വരുമെന്ന്. നാലാങ്ങളമാരായിട്ട് വർക്കല വന്നിട്ട് എന്നെ വിളിച്ചാ മതി. ഒന്ന് മനു.